പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നേന്ത്രപ്പഴം, ഒരു അരക്കപ്പ് സേമിയ, മൂന്ന് മുട്ട, ആവശ്യത്തിന് പഞ്ചസാര, ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്കിന്ന് നല്ല ടേസ്റ്റിലൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഞാൻ ഒരു മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു അരക്കപ്പ് സേമിയ, പിന്നെ കശുവണ്ടി, മുന്തിരി, ഒരു നേന്ത്രപ്പഴം. ഒരു നേന്ത്രപ്പഴം ഞാനിതായി ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിക്കുക. പിന്നെ ഒരു മുക്കാൽ കപ്പോളം പാല്, അരക്കപ്പ് പഞ്ചസാര, മുട്ട ഞാൻ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാര എടുത്തോളാം. ബിസ്കോ അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ടോ എങ്ങനെ അരിയതില്ല, ഇങ്ങനെ ഒന്ന് കളഞ്ഞെടുക്കുക. ഇത്രയും അരിയാവും. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ചേർക്കുക. ഇത്രയും മതി, കൂടി പോകണ്ട. പിന്നെ ഞാൻ പാലാണ് വെച്ചു കൊടുക്കുന്നത്. പാലാവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാൻ മുക്കാൽ കപ്പ് പാൽ എടുത്തിട്ടുണ്ട്, മുഴുവൻ ഒഴിച്ചിട്ടില്ല. നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ചും കൂടി പാൽ ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂൺ ഏലക്കാ പൊടി ചേർക്കുക. ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചതാണ്. നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് രണ്ട് സ്പൂൺ നെയ്യ് വെച്ച് കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വരട്ടെ. കാശി ചേർത്ത് കാശ് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് ഉണക്ക മുന്തിരി ചേർത്ത് വെക്കാം. നമുക്കതൊന്ന് കോരി മാറ്റാം. തന്നെ നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കാം. ഈ അല്പം കൂട്ടി കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് റോസ്റ്റാക്കി എടുക്കുക. അധികം ബ്രൗൺ ആവണ്ട, ചെറുതായിട്ടൊന്ന് റോസ്റ്റാക്കിയാൽ മതി. ഞാൻ സേമിയ മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് നെയ്യ് കൂടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പഴം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്ത്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കട്ട് ചെയ്യാം. ചെറിയ ചതുര കഷ്ണമായിട്ടോ എങ്ങനെയെങ്കിലും കട്ട് ചെയ്യാം. നല്ലൊരു പലഹാരമാണ്. എന്താണ് സേമിയ പഴം പോളാന്നോ ഉണ്ടെന്ന് പറയാം. ചേരൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർക്കാം. ഒരു വൈകുന്നേരത്തെ ചായക്കടിയേറ്റും കുട്ടികൾക്കൊക്കെ സ്നാക്ക് ബോക്സ് കുടിക്കുകയൊക്കെ ചെയ്യാം. ഇപ്പം ഞാൻ മീഡിയം ലോയിലാണ് ഇട്ട് വെച്ചത്. വേണേൽ ലേശം ഫ്ലെയിം കൂട്ടി കൊടുക്കുക. അപ്പം പെട്ടെന്ന് വഴങ്ങിട്ടു, ഒന്ന് നന്നായിട്ട് വഴങ്ങിട്ടെ. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് വഴങ്ങിട്ടു, നന്നായിട്ട് പഴുത്തിട്ടില്ല. നല്ല തണുപ്പാണ്, മഴയാണ്, അതുകൊണ്ട് പഴുക്കാനൊക്കെ കുറച്ച് സമയം എടുക്കുക. നടപ്പത് ഏതാണ്ട് ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. കുറച്ചുകൂടെ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് മുട്ട കൂട്ടിയില്ലേ കുഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ വറ്റി വെച്ച സേമിയ പഴമൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് യോജിപ്പിക്കുക. മധുരമൊക്കെ നല്ല ഇഷ്ടത്തിനനുസരിച്ചിടണം. അരക്കപ്പും പഞ്ചസാരയും ഞാൻ ചേർത്തത്. ഇതിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. അതൊക്കെ നോക്കിയിട്ട് കണ്ട് ചെയ്താൽ മതി. അടി കട്ടിയുള്ള പാത്രം ഞാൻ അടുപ്പത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നന്നായി മെൽറ്റായി വരട്ടെ. പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ചു കൊടുക്കാം. നമ്മുടെ പലഹാരമെല്ലാം ഒട്ടിപ്പിടിക്കുന്നതിനാണ്. ഒട്ടിപ്പിടിക്കുന്നില്ല, നോൺ സ്റ്റിക്കാണ് പാത്രം. നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്.
ഈ കൂട്ട് നമുക്ക് ഇതിലേക്ക് അടുത്തത് കുഴിച്ച് കൊടുക്കാം. തീ കുറച്ച് കൊടുക്കുക. അതുപോലെ ഒരു തട്ട് ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുക. നേരിട്ട് തീ കെടുത്തിന് പെട്ടെന്ന് കരിഞ്ഞു പോകേണ്ട അടിഭാഗം, അതിനാണ് ഞാനിങ്ങനെ ചെയ്തത്. നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കുക. ഈ ഓള നമുക്കൊരു ഗ്രാമ്പ് വെച്ചിട്ട് അടയ്ക്കാം. ഒന്ന് കുക്കായി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഒന്ന് കാഷ്യൊക്കെ ഉണ്ട് നേരെ. കാഷ്യു മുന്തിരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പം വെച്ചത്. നമുക്ക് കുറച്ചും കൂടി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ലോയിൽ ആക്കി മാറ്റാം. എന്നിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഒരു പ്രാവശ്യം ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 30 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഒരു തോപ്പിക്കടുത്ത് കുത്തി വെക്കാം. വെന്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാനിലേക്കാക്കി ഈ ഭാഗം ഒന്ന് വേവിച്ചെടുക്കാം. വേവിക്കാനൊന്നുമില്ല, ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. മറ്റൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് ചൂടേറ്റിയെടുക്കാനാണ്. വേവാനൊന്നുമില്ല, നന്നായി വെന്തിട്ടുണ്ട്. അടിയധികം കരിഞ്ഞൊന്നും പോയിട്ടില്ല. നമുക്കിതൊന്ന് ചൂടേറ്റിയിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ മധുര പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സേമിയ, കായ്പോള, അങ്ങനെ എന്തെങ്കിലും പറയാം. എന്ത് പറഞ്ഞാലും നല്ലൊരു ചായക്കടിയാണ്, നല്ലൊരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ചായ കൂട്ടാനും വലിയവർക്കും എല്ലാവർക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു മധുര പലഹാരമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നല്ലൊരു ഉണ്ടാക്കാൻ എളുപ്പം, വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. മധുരവും പഴമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. വീണ്ടും ഞാനൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ.